നമ്മുടെ വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി വകുപ്പ് ഇതൊക്കെ എന്ത് ഭാവിച്ചാണ് എന്നാണ് നമുക്കിപ്പോൾ വീണ്ടും ചോദിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ വൈദ്യുതി വകുപ്പിന്റെ തികഞ്ഞ നിസ്സംഗത കൊണ്ട് 2018 ൽ ഉണ്ടായത് നൂറ്റാണ്ട് കണ്ട മഹാപ്രളയമാണെന്ന കാര്യം അരക്കിട്ടുറപ്പിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ആ ഒരു പാതയിൽ തന്നെയാണോ വീണ്ടും വൈദ്യുതി ബോർഡിന്റെ നിസ്സംഗത തുടരുന്നത് എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം കെഎസ്ഇബിയുടെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ കെഎസ്ഇബിയുടെ അധികാരികൾ കെഎസ്ഇബിയുടെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുടെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ചില നടപടികൾ കൊണ്ട് ഇപ്പോൾ ആകപ്പാടെ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാനത്തെ പൊതുജനമാണെന്ന കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കെഎസ്ഇബി മുടക്കമില്ലാതെ നമുക്ക് വൈദ്യുതി തരുന്നു, അതിൻ്റെ പണം നമ്മൾ അടയ്ക്കുന്നുണ്ട്, അതെല്ലാം സത്യമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ നാട്ടിലെ പൗരന്മാർക്ക് അറിയേണ്ട ഒരു അവകാശമുണ്ട്. എന്തിനാണ് ഇത്ര കണ്ട് നമ്മുടെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇപ്പോഴും വേണ്ടുവോളം ജലം നമ്മുടെ ഇവിടുത്തെ ജലസംഭരണികളിൽ ഉള്ളപ്പോഴും പുറത്തുനിന്ന് ഇല്ലാത്ത പണം കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നു, കേന്ദ്ര പൂളിൽ നിന്ന് അനുവദിക്കപ്പെട്ട വൈദ്യുതിക്ക് പുറമേ ആവശ്യമില്ലാതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും എല്ലാം വൈദ്യുതി വാങ്ങേണ്ട ഒരു ഗതികേടിലായി പോകുന്നു നമ്മുടെ കെഎസ്ഇബി എന്നതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. അതിൻ്റെ വിശദാംശങ്ങൾ ഇതാണ്. പുറത്തുനിന്നും കെഎസ്ഇബി അമിതമായ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നു. നമ്മുടെ ജലസംഭരണികളിൽ നമ്മുടെ ഡാമുകളിൽ അധിക ജലമുണ്ടെങ്കിലും ഉൽപാദനം മനഃപൂർവ്വം കുറയ്ക്കുന്നു. ഇടുക്കി ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായിട്ടുള്ള ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നത് 3 ജനറേറ്ററുകൾ മാത്രമാണ്. മഴക്കാലത്ത് ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക അണക്കെട്ടുകളും തുറന്നുവിടേണ്ട അവസ്ഥ വരുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നാം മറന്നുപോകരുത് 2018 എന്ന കാര്യമാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് 2018-ന്റെ ആവർത്തനത്തിന് സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് തന്നെ ഈ ഡാം മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. കെഎസ്ഇബി അധികൃതർ, വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വളരെ സജീവമായി പരിഗണിക്കണം, വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമായി തന്നെ മാറുന്നു. സംസ്ഥാനത്ത് ഇത്തരത്തിലാണ് കെഎസ്ഇബിയുടെ പ്രവർത്തനമെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു ആശങ്ക സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം. പുറത്തുനിന്നും കെഎസ്ഇബി അമിതമായി വൈദ്യുതി വാങ്ങുന്നതിനാൽ സംസ്ഥാനത്തെ ജലവൈദ്യുതി പദ്ധതികളിൽ ഉൽപാദനം കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ മഴയെ തുടർന്ന് ഇപ്പോൾ നമ്മുടെ ജലസംഭരണികളിൽ, അതായത് അണക്കെട്ടുകളിൽ അധിക ജലമുണ്ടെങ്കിലും ഇപ്പോൾ കെഎസ്ഇബിക്ക് അത് ഉപയോഗിക്കാനാകാത്ത സ്ഥിതി എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഉൽപാദനം കൂട്ടിയില്ലെങ്കിൽ ഇനി കാലവർഷം കൂടി വരുമ്പോൾ, ഈ മഴക്കാലം വരുമ്പോൾ അണക്കെട്ടുകൾ തുറന്നു വിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് ഡാം മാനേജ്മെന്റിൽ ഒക്കെ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ അതിലേക്ക് വരാം. മറ്റൊരു കാര്യം, കെഎസ്ഇബിയുടെ ഇപ്പോഴത്തെ ഒരു ഉൽപാദനവും ചെലവിനെ പറ്റിയും ഒക്കെയുള്ള ഒരു കണക്കുകൾ നമ്മൾ പറയേണ്ടതുണ്ട്. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം 80 ദശലക്ഷം യൂണിറ്റാണ്. എന്നാൽ ആഭ്യന്തര ഉൽപാദനമാകട്ടെ കേവലം 23 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ്. ബാക്കി 57 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുകയാണ്. മാത്രമല്ല, ബാക്കിയാണ് പ്രസക്തമായ കാര്യങ്ങൾ, കേന്ദ്ര പൂളിൽ നിന്നുള്ള വിഹിതം കുറവാണെന്ന സാഹചര്യം മുതലെടുത്താണ് കെഎസ്ഇബി അധിക അളവ് വൈദ്യുതി പുറത്തുനിന്ന് ഇല്ലാത്ത പണം കൊടുത്ത് വാങ്ങുന്നത്. സ്വകാര്യ മേഖല വാഗ്ദാനം ചെയ്യുന്ന കമ്മീഷനാണ് കെഎസ്ഇബിയെ ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന കാര്യമാണ് ഇപ്പോൾ അസംഗിഗ്ധമായ രീതിയിൽ, തർക്കങ്ങൾക്ക് ഇടയില്ലാത്ത രീതിയിൽ പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അടുത്തത് കരാറിലേക്ക് പോകുന്ന കാര്യമാണ്. തീവെട്ടിക്കൊള്ള നടന്ന ഈ കരാറുകളിലേക്ക് പോയ, അബദ്ധജടിലമായിട്ടുള്ള കരാറുകളിലേക്ക് പോയ കാര്യമാണ്. വൈദ്യുതി വാങ്ങാനായി വിവിധ കമ്പനികളുമായി ഒപ്പിട്ട ദീർഘകാല ഹ്രസ്വകാല കരാറുകളിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കെഎസ്ഇബി. ആപ്പിലായി പോയിരിക്കുന്നു കെഎസ്ഇബി എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം കെഎസ്ഇബി കരാർ പ്രകാരം ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഈ സ്വകാര്യ കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങേണ്ട ഗതികേടിലായി പോയിരിക്കുന്നു. എന്താണ് അതിന് കാരണം നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു കാര്യം ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ വാങ്ങേണ്ട ഒരു ഒരു വലിയ നിർബന്ധിതമായി വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. വാങ്ങാതിരുന്നാൽ പണം നഷ്ടമാകുമെന്നതിനൊപ്പം പിഴയും നൽകേണ്ട ഒരു ഗുരുതരമായ പ്രശ്നം ഇതിനകത്തുണ്ട് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം നമ്മൾ ചില സ്വകാര്യ കമ്പനികളുമായി കെഎസ്ഇബി
ഒരു കരാറിൽ എത്തിയിരിക്കുന്നു അത് ദീർഘകാല കരാറുകളുണ്ട് ഹ്രസ്വകാല കരാറുകളുണ്ട് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന കെഎസ്ഇബിയുടെ തലപ്പത്തിരിക്കുന്ന തലയിൽ ആൾതാമസമില്ലാത്ത ആളുകൾ കാട്ടിക്കൂട്ടിയ ഈ മണ്ടത്തരത്തിന് പൊതുജനമാണിപ്പോൾ കൃത്യമായ രീതിയിൽ അതിന്റെ നികുതി ഭാരം ചുമക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഇതിലെ ആരും അധികം ശ്രദ്ധിക്കാത്ത കാര്യം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം കെഎസ്ഇബി ഏർപ്പെട്ടിരിക്കുന്ന ഈ കരാറുകൾ അത് പ്രകാരം പറയുന്നത് എന്തെന്നാൽ സംസ്ഥാനത്ത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഇത്ര ക്വാണ്ടിറ്റിയിലുള്ള വൈദ്യുതി വാങ്ങണം ആ വൈദ്യുതി വാങ്ങിയില്ല അഥവാ വാങ്ങിയില്ല എന്നിരുന്നാൽ നമ്മുടെ നേരത്തെ കൊടുത്ത പണം നഷ്ടമാകുമെന്ന് മാത്രമല്ല ആ വൈദ്യുതി വാങ്ങാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അത് പിഴ കൂടി ആ കമ്പനികൾക്ക് അടയ്ക്കേണ്ടവരും അത്തരത്തിൽ വെറും മണ്ടത്തരത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടുള്ള കരാറുകളിലാണ് കെഎസ്ഇബി ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപാദനം കുറച്ച് പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങാൻ മാത്രമേ കെഎസ്ഇബിക്ക് നിർവാഹമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും നമ്മുടെ ജലസംഭരണികളിൽ അധിക ജലം ഉണ്ടായിട്ടും ഉൽപാദനം കൂട്ടാത്തത് എന്ന് ചുരുക്കം ഒരു ദിവസത്തെ 15 മിനിറ്റ് വരുന്ന ഹോട്ട്സ്പോട്ടുകളായി തിരിച്ചാണ് ഇപ്പോൾ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആവശ്യമുള്ള സമയത്ത് വാങ്ങുന്ന വൈദ്യുതിക്ക് വിലയും കൂടുതലാണ് സംസ്ഥാനത്ത് വ്യവസായ ശാലകൾ കുറവായതിനാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ 8 ദശലക്ഷം യൂണിറ്റ് കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം കൃത്യമായ കണക്കുകളാണിത് എങ്കിലും കരാർ പ്രകാരമുള്ള വൈദ്യുതി വാങ്ങേണ്ട ഗതികേടിലാണ് കേരളം ഈ ഗതികേടിൽ കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചത് കെഎസ്ഇബിയുടെ ഇത്തരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറാണ് ആ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടിയ മണ്ടത്തരമാണ് ദീർഘവീക്ഷണമില്ലായ്മ കെഎസ്ഇബിയെ കൃത്യമായി കുഴിയിൽ കൊണ്ട് ചാടിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയണം ആഭ്യന്തര ഉൽപാദനം മുന്നിൽ കണ്ട് ആവശ്യമായി വരുന്ന വൈദ്യുതി മാത്രം പുറത്തുനിന്ന് വാങ്ങാനുള്ള നടപടിയാണ് ഇതിന് പരിഹാരം ഒരേ ഒരു പരിഹാരം അത് മാത്രമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വാഭാവികമായും അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും കെഎസ്ഇബി മാനേജ്മെന്റ് അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് എന്നാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമ്മൾ ഇടുക്കിയിലേക്ക് വന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി ഇടുക്കി ജലസംഭരണികളിൽ ഇപ്പോൾ 50% വെള്ളമുണ്ട് 760 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഇടുക്കിയിൽ ഇപ്പോൾ 3 ജനറേറ്ററുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ശേഷിക്കുന്ന 3 ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ശേഷിക്കുന്ന 3 ജനറേറ്റർ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് കെഎസ്ഇബി പറഞ്ഞിരിക്കുന്നത് കാലവർഷത്തിന് മുമ്പ് തന്നെ ഇവയുടെ നവീകരണം പൂർത്തിയാക്കേണ്ടതാണെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് പണികൾ പാതി വഴി സ്തംഭിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ മറ്റൊരു പ്രതിസന്ധി കൂടി കെഎസ്ഇബി നേരിടേണ്ടി വരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ നിന്നുള്ള പ്രതിദിന ഉൽപാദനം 760 സ്ഥാനത്ത് 360 മെഗാവാട്ട് മാത്രമായി മാറിയിരിക്കുന്നു ഇക്കുറി വേനൽ മഴ കൂടി ശക്തമായാൽ ജൂലൈ മാസത്തോടുകൂടി ചെറുതോണി അണക്കെട്ട് തുറന്നുവിടാനുള്ള സാധ്യതയിലേക്കാണ് കെഎസ്ഇബിയുടെ ഈ ഉത്തരവാദിത്വമില്ലായ്മ വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യമാണ് നമ്മൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായ കക്കി പമ്പ എന്നീ അണക്കെട്ടുകളിൽ ഇപ്പോൾ 21.54% മാത്രം വെള്ളമാണുള്ളത് 340 മെഗാവാട്ട് ശേഷിയുള്ള ഇവിടെ ഇപ്പോൾ 6 ജനറേറ്ററുകളും ഇവിടെയുള്ള 3 ജനറേറ്ററുകൾ വീതം മുഴുവൻ ജനറേറ്ററുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നേരത്തെ ഇതായിരുന്നില്ല സ്ഥിതി പീക്ക് പീരീഡായ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിന്റെ പീക്ക് പീരീഡായ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് മാത്രമായിരുന്നു നേരത്തെ കക്കിയിലും പമ്പയിലും ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നതെങ്കിൽ ഈ ഒരു അധിക ഇടുക്കിയിലെ ആ സ്ഥിതിവിശേഷം മറികടക്കാൻ വേണ്ടി കെഎസ്ഇബി ഇപ്പോൾ 24 മണിക്കൂറും കക്കിയിലെയും പമ്പയിലെയും വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തായാലും കെഎസ്ഇബിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇത്തരത്തിൽ കേന്ദ്ര പൂളിൽ നിന്ന് മറികണ്ഠം ചാടിക്കൊണ്ട് അതിൽ കൂടുതൽ വൈദ്യുതി കമ്മീഷൻ എന്ന ലാഭേച്ഛ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ട് ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതി സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കെഎസ്ഇബി നടത്തിയിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലം ഇപ്പോഴാണ് പുറത്ത് അറിയുന്നത് കാരണം നമുക്ക് ആവശ്യമില്ല എങ്കിൽ പോലും വൈദ്യുതി വാങ്ങേണ്ട ഗതികേട് മാത്രമല്ല വൈദ്യുതി വാങ്ങിയില്ലെങ്കിൽ അടച്ച പണം പോകുക മാത്രമല്ല വീണ്ടും അങ്ങോട്ട് പിഴയിനത്തിൽ ആ കമ്പനികൾക്ക് പണം അടയ്ക്കേണ്ട ഗതികേടിലാണ് കെഎസ്ഇബി എന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധി തന്നെ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്
തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഇടപെടണം. കൃത്യമായ രീതിയിൽ വൈദ്യുതി മന്ത്രി എം എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ വിശദീകരണം നൽകിയ തീരു. സ്വാഭാവികമായും രീതിയിൽ കെ എസ് ഇ ബിക്കെതിരെ ഈ കോവിഡ് കാലത്ത് ചില പരാതികളൊക്കെ വന്നിരുന്നു. അവരുടെ സേവനങ്ങളെ വില കുറച്ച് കാണുകയല്ല. എന്നാൽ പിന്നെ എന്നാലും പറയുകയാണ്, ഈ വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട മീറ്റർ റീഡിംഗുമായൊക്കെ ബന്ധപ്പെട്ട് ചില പരാതികൾ ചില ആക്ഷേപങ്ങളൊക്കെ വന്ന സമയത്ത് ഈ അധിക പണം ചെലവാക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടി വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ കെ എസ് ഇ ബി ബോർഡ് കെ എസ് ഇ ബിയുടെ ചെയർമാനും ഒക്കെ തന്നെ പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട്. എന്തായാലും ശരി, അബദ്ധത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ഇ ബി കാട്ടിക്കൂട്ടിയ മറ്റൊരു അബദ്ധത്തിൻ്റെ കഥ കൂടിയാണ് ഇതിലൂടെ നാം പുറത്തുവിടുന്നത്.